ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് KSFE കാറ്റഗറി നമ്പർ 26/2022. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് KSFE 26/2022, ഇതിൻ്റെ 9 അഡ്വൈസാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഈ 10-ാമത്തെ അഡ്വൈസ് ഉടനെ തന്നെ വരുന്നതായിരിക്കാം. അപ്പം നമുക്ക് ഓരോ ലാസ്റ്റ് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റിൽ 2 NJDക്കാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത്. അതിൽ 1 കെലക്ട്രോണിലും 1 കേരള വാട്ടർ അതോറിറ്റിയിലുമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം OCBC പൊസിഷൻ നോക്കുമ്പോൾ OC 274, EWS 68, BC 342, NJD 78, DALV 7, DAHI 7, DALD 7, അങ്ങനെ ടോട്ടൽ DA എല്ലാം കൂടെ ചേർത്തിട്ട് 21. അങ്ങനെ ടോട്ടൽ 783 അഡ്വൈസാണ് ഇതുവരെ പോയിരിക്കുന്നത്. OC 274, 68, 342, അങ്ങനെ BC 342, OC 342. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അഡ്വൈസ്, ലാസ്റ്റ് അഡ്വൈസിൻ്റെ സ്ഥിതി നിൽക്കുന്നത്. അതിനകത്ത് NJD ഒന്നും തന്നെ ഇല്ല, NCA10 ഇല്ല, TPO ഇല്ല, EWS സെറ്റ് ഓഫ് ഒന്നുമില്ല. ഇനി ഇതിൻ്റെ ഓരോ കാസ്റ്റിൻ്റെയും പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ 783 അഡ്വൈസ് അയച്ച് നേരത്തെ ഞാൻ പറഞ്ഞു. OCയിൽ 624-ാമത്തെ ആൾക്ക് അഡ്വൈസ് വന്നിട്ടുണ്ട്. EBT 625, SC 3646, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 16, മുസ്ലിം 952, ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ 2294, OBC 618, വിശ്വകർമ്മ 761, SIUC നാടാർ 769, SCCC 2827, ധീവര 914, ഹിന്ദു നാടാർ 2135, DALV സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, DHI സപ്ലിമെൻ്ററി ലിസ്റ്റ് 15, DLDCP സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, EWS 636. അപ്പം ഇങ്ങനെയാണ് ഓരോ കാസ്റ്റിൻ്റെയും റാങ്ക് ലിസ്റ്റിൻ്റെ പൊസിഷൻ. ഇനി 10-ാമത്തെ അഡ്വൈസ് ഏകദേശമൊക്കെ ഉടനെ വരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇനിയുള്ള ഇപ്പം നിലവിലുള്ള വേക്കൻസിയെക്കുറിച്ച് നമുക്ക് നോക്കാം. നിലവിലെ വേക്കൻസി, ഇപ്പം നിലവിൽ 90 വേക്കൻസി നിലവിലുണ്ട്. അതിൽ 84 NJDയും 6 ഫ്രഷ് വേക്കൻസിയുമാണ് ഉള്ളത്. 12/9/2024 അതിൽ 78 NJD വേക്കൻസി, അത് KSFE യിലാണ്. 8/10/2024 12 വേക്കൻസി നിലവിൽ വന്നിട്ടുണ്ട്. അത് 6 NJDയും 6 ഫ്രഷും, അത് രണ്ടും കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലാണ്. അങ്ങനെ ടോട്ടൽ 90 വേക്കൻസി, അതിൽ 84 NJDയും 6 ഫ്രഷും. അങ്ങനെയാണ് 90 വേക്കൻസി നിലവിലുള്ളത്. ഇനി 90 വേക്കൻസിക്ക് അഡ്വൈസ് അയക്കുന്നോ എന്നറിയില്ല. അതോ ഇനി 78 KSFE, 78 NJD നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, അതിനായിരിക്കാം അടുത്ത 10-ാമത്തെ അഡ്വൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് KSFEയുടെ സ്ഥിതി. ഇനി നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് KSRTCയുടെ ഒരു വീഡിയോ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം